എക്സ് വൈ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഫോർ എ ഡിസ്പ്ലേ സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കണ്ടുപിടിച്ച ഒരു ഉപകരണത്തിന് അതിൻ്റെ ഉപജ്ഞാതാവ് പേറ്റൻ്റ് ഓഫീസിൽ കൂടെ അപ്ലൈ ചെയ്ത പേറ്റൻ്റ് നെയിം ആണിത് ഇത്രത്തോളം കോംപ്ലക്സ് അല്ലാതെ തന്നെ ആ ഉപകരണത്തിന് നമുക്ക് പരിചയമുണ്ട് മൗസ് എന്നാണ് നമ്മളതിൽ നിന്ന് വിളിക്കുന്നത് വെൽക്കം ടു സൈബർ മലയാളം എൻ്റെ പേര് ശ്യാംലാൽ മൗസെന്ന പോയിൻറ്റിങ് ഡിവൈസാണ് ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ കമ്പ്യൂട്ടറുമായി സംവദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾക്ക് ടച്ച് പാഡുകളും മറ്റു പല കൺസെപ്റ്റുകളും നോർമൽ ടച്ച് ഡിവൈസുകളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുണ്ടാകുന്ന ഉപകരണങ്ങളിലൊന്ന് മൗസ് തന്നെയാണ് മൗസിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റുകളെ കുറിച്ചും അതിൻ്റെ നാൾ നമുക്കൊന്ന് നോക്കാം മൗസ് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യഘട്ടം എത്തിയത് ഡെഗ്ലസ് ഏങ്കൽ ബെർട്ട് ആൻഡ് ബിൽ ഇംഗ്ലീഷ് ഈ രണ്ട് വ്യക്തികളുടെ പരിശ്രമ ഫലമായിട്ടാണ് അതിനു മുമ്പും മൗസിന് സമാനമായ പല ആശയങ്ങളും പലരും അവതരിപ്പിച്ചു ഇരുന്നെങ്കിലും ഏഞ്ചൽ പേറ്റൻറ്റ് ചെയ്ത നേരത്തെ സൂചിപ്പിച്ച എക്സ് വൈ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് ഏറ്റവും പോപ്പുലറായ ഒന്നായി മാറിയത് ഇത് അദ്ദേഹം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നടത്തിയ ദ മദർ ഓഫ് ഓൾ ഡെമോസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പക്ഷേ ഐ ടി ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രശസ്തമാവേണ്ട ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷനിലൂടെയാണ് നിങ്ങളൊരു ഐ ടി വിദ്യാർത്ഥിയോ ഐ ടി മേഖലയിൽ താൽപ്പര്യമുള്ളൊരു വ്യക്തിയോ ആണെങ്കിൽ മദർ ഓഫ് ഓൾ ഡെമോസ് എന്ന പേരിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ഡെമോൺസ്ട്രേഷൻ ഒന്ന് തീർച്ചയായും കാണേണ്ടതാണ് യൂട്യൂബിൽ ലഭ്യമാണ് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാരണം ആ ഒരു കാലഘട്ടത്തിനും അതിനു മുമ്പോട്ടുമൊക്കെയുള്ള ടെക്നോളജികളുടെ വരാനിരിക്കുന്ന ടെക്നോളജികളുടെ ഒരു വലിയ നേർക്കാഴ്ചയായിരുന്നു മദർ ഓഫ് ഓൾ ഡെമോസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഡെമോൺസ്ട്രേഷൻ ആ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഡെഗ്ലസിൻ്റെ മുമ്പിലും ബില്ലിൻ്റെ മുമ്പിലും ഇരിക്കുന്ന ആ ഒരു ഉപകരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ ഡെഗ്ലസിൻ്റെ വലങ്കയിലിരിക്കുന്ന ഉപകരണമാണ് ബേസിക്കലി മൗസ് മൗസെന്നത് ഈ മൗസിൽ നിന്നാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്ന മൗസിലേക്ക് എത്തിയത് ആ മൗസിനെ ഒന്ന് അടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ അട്രാക്റ്റീവായ ഉപകരണമൊന്നും ആയിരുന്നില്ല സിംഗിൾ ബട്ടണും മൾട്ടിപ്പിൾ ബട്ടൺസും ഒക്കെ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു എക്സ് വൈ ഡയമെൻഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം ഇതായിരുന്നു മൗസിൻ്റെ തുടക്കം അപ്പോൾ മൗസ് വളരെ പ്രിമിറ്റീവ് ഫോമിലായിരുന്നു മൗസ് എന്ന പേര് വളരെ ക്രിയേറ്റീവായ ഒരു പേര് തന്നെയാണ് അല്ലേ ശരിക്കും ഒരു എലിയുടെ രൂപമൊക്കെ തന്നെയുണ്ട് പ്രത്യേകിച്ചും എൻ്റെ വാലും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് അതൊരു എലിയുടെ രൂപമായിട്ട് തന്നെ ആലോചിക്കാൻ പറ്റും എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ പ്രൊഡക്റ്റിന് ഡെഗ്ലസിന് പേറ്റൻ്റ് ഓഫീസിൽ നിന്ന് പേറ്റൻറ്റ് കിട്ടുകയും ചെയ്തു പക്ഷേ കൊമേഴ്ഷ്യലായിട്ട് മൗസിനെ ഏറ്റവും ആദ്യം ഉപയോഗിച്ചതും അതൊരു നല്ല ബിസിനസ് മോഡലാക്കി മാറ്റിയെടുത്തതും സെറോക്സ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് സെറോക്സ് കോർപ്പറേഷൻ്റെ സെറോക്സ് സ്റ്റാർ എന്ന ഉപകരണത്തിലാണ് മൗസ് ആദ്യമായിട്ട് കൊമേഴ്ഷ്യൽ രൂപത്തിലേക്ക് പുറത്തു വന്നത് ഡെഗ്ലസ് വികസിപ്പിച്ചെടുത്ത മൗസിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു മികച്ച രൂപമായിരുന്നു അത് സെറോക്സും മൗസുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട രണ്ട് വ്യക്തികൾ ഒരാളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ബിൽ ഇംഗ്ലീഷ് എന്നായിരുന്നു ബിൽ ഇംഗ്ലീഷ് കാലക്രമത്തിൽ ഡെഗ്ലസിൻ്റെ ടീമിൽ നിന്ന് മാറിയ ശേഷം സെറോക്സ് കോർപ്പറേഷൻ്റെ ലോകപ്രശസ്തമായ പ്രശസ്തമായ ലാബറട്ടറിയിലേക്ക് ചേർന്നു സെറോക്സ് ഒരുപക്ഷെ കമ്പ്യൂട്ടിംഗ് ഫീൽഡിലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള കമ്പനികളിലൊന്നാണ് നമ്മളിപ്പോഴും പലപ്പോഴും സെറോക്സിനെ ഡോക്യുമെൻ്റ് കമ്പനിയെന്നോ ഫോട്ടോ കോപ്പിയർ കമ്പനി എന്നൊക്കെ വിളിക്കുന്നു അറിയപ്പെടുന്നുവെങ്കിലും കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മികവ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നൽകിയ കമ്പനികളിലൊന്ന് ആണ് സെറോക്സിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ലാബറട്ടറി ഉണ്ട് പാലോ ഓൾട്ടോ റിസർച്ച് സെൻറ്റർ എന്നാണ് അറിയപ്പെടുക സറോക്സ് പാർക്ക് എന്ന് പറയും എ ടി ആൻറ്റിയുടെ ബെൽ ലാബോറട്ടറി കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രി കൊടുത്ത സംഭാവനകൾ പോലെ തന്നെ നിസ്തുലമായ സംഭാവനകളാണ് സെറോക്സിൻ്റെ പാലോ ഓൾട്രോ റിസർച്ച് സെൻറ്റർ നൽകിയിട്ടുള്ളത് പാലോ ഓൾട്രോ റിസർച്ച് സെൻ്ററിൽ നിന്ന് പുറത്തു വന്ന സെറോക്സ് സ്റ്റാർ എന്ന കമ്പ്യൂട്ടിംഗ് ഉപകരണം ആ കമ്പ്യൂട്ടിംഗ് ഉപകരണത്തിൽ ഗ്രാഫിക്കലായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യ രൂപങ്ങളും കാണാൻ പറ്റും അതിലാണ് നമ്മൾ മൗസ് സീരിയസ് ആയിട്ട് ഉപയോഗിച്ചത് തുടർന്ന് സെറോക്സ് തന്നെ പുറത്തിറക്കിയ കുറച്ചുകൂടെ പ്രശസ്തമായ ഒരുപക്ഷെ ആദ്യത്തെ എല്ലാം തികഞ്ഞ ഒരു ഗ്രാഫിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻറ്റർഫേയ്സ് ഉള്ള കമ്പനി എന്ന രീതിയിലേക്ക് വികസിച്ച് വന്നത് ഉൽപ്പന്നമുണ്ടാക്കിയത് സെറോക്സ് ഓൾട്ടോ എന്നറിയപ്പെട്ട ഈ കമ്പ്യൂട്ടറാണ് സെറോക്സ് ഓൾട്ടോയിലാണ് മൗസ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കൂടെ ഉപയോഗിക്കപ്പെട്ടത് സെറോക്സ് പലപ്പോഴും സെറോക്സിന് ഇൻഡസ്ട്രിയിൽ പൊതുവേ ഒരു പേരുദോഷമുണ്ടായിരുന്നു ടെക്നോളജികൾ കണ്ടുപിടിക്കാൻ സെറോക്സ് എന്ന കമ്പനി മിടുക്കന്മാരായിരുന്നെങ്കിലും അതിനെ ഒരു ബിസിനസ് എന്ന രീതിയിൽ കൺവെർട്ട് ചെയ്യാനോ വൻതോതിൽ അതിന് കച്ചവടം ഉണ്ടാക്കാനോ ഓവർ എ ടൈം പീരീഡ് സെറോക്സിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സറോക്സ് ഇപ്പോഴും നമ്മളുടെ മുമ്പിൽ ഒരു ഫോട്ടോകോപ്പിയർ കമ്പനിയായിട്ട് അറിയപ്പെടുന്നത് പല നാടുകളിലും ഫോട്ടോകോപ്പിയർ എന്ന വാക്കിന് പകരമുള്ള വാക്കാണല്ലേ സറോക്സ് എന്ന വാക്ക് തന്നെ എന്തായാലും സറോക്സിൻ്റെ ഓൾട്ടോയേക്കാൾ കൂടുതൽ പ്രശസ്തമായത് ഓൾട്ടോയെയും സെറോക്സിൻ്റെ ലാബിനെയും ആ സമയത്ത് സന്ദർശിച്ച ഒരു വ്യക്തി ഈ ആശയത്തെ അതേപോലെ അദ്ദേഹത്തിൻ്റെ മെഷീനിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് അവിടെ ആ ലാബിൽ സന്ദർശിച്ച വ്യക്തിയുടെ പേര് സ്റ്റീവ് ജോബ്സ് എന്നായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആപ്പിൾ സീരീസ് ഓഫ് കമ്പ്യൂട്ടറുകളിൽ ഗ്രാഫിക് ഇൻറ്റർഫേയ്സോടുകൂടി വന്ന മക്കിന്തോഷ് സീരീസ് ഓഫ് മെഷീനുകളിലുമൊക്കെ മൗസിനെ വളരെ പ്രചാരത്തിലാക്കി അപ്പോൾ ആപ്പിൾ മക്കിന്തോഷുകളാണ് ശരിക്കും പൊതുജനത്തിൻ്റെ ഭാഷയിൽ പോപ്പുലറായ ഒരു മൗസ് ഉപയോഗമുള്ള സിസ്റ്റങ്ങളായി മാറിയത് കാരണം ഓൾട്ടോ പോലെയുള്ള ഉപകരണങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും ലഭ്യമായിരുന്നില്ല ഒരു ശരാശരി പാർക്ക് ഓൾട്ടോ എന്ന മെഷീന് മുപ്പത് ലക്ഷത്തിന് മുകളിൽ ആ സമയത്ത് വിലയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ സ്പെസിഫിക് ആയൊരു ഗ്രൂപ്പിന് മാത്രമേ പലപ്പോഴും അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കണ്ടിരിക്കാനോ പോലെ സാധ്യതയുള്ളൂ പക്ഷേ ആപ്പിൾ സിസ്റ്റങ്ങൾ അങ്ങനെ ആയിരുന്നില്ല അത് ഇൻഡസ്ട്രിയേയും നമ്മളിപ്പോൾ കാണുന്ന മൗസ് എന്ന ഉപകരണത്തെയും കൂടുതൽ ജനകീയമാക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ സാം മക്കിന്തോഷ് സീരീസ് ഓഫ് മെഷീൻ്റെ കൂടെ ഇറങ്ങിയ മൗസുകളും തുടർന്ന് ഐ ബി എം പി സികളുടെ കൂടെ പിന്നീട് വിൻഡോസിൻ്റെ കാലഘട്ടത്തിൽ വന്ന മൗസുകളൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മൗസ് എന്ന ഉൽപ്പന്നത്തെ പോപ്പുലറാക്കിയത് ഒരു പക്ഷേ എൻ്റെ കയ്യിലുള്ള ഏറ്റവും പഴക്കമുള്ള ഒരു മൗസാണ് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് തൊട്ട് ചിത്രത്തിൽ നിങ്ങൾ കണ്ട ആപ്പിളിൻ്റെ ഒരു മൗസാണ് എൺപത് കാലഘട്ടത്തിൽ നയൻറ്റീൻ എയ്റ്റീസിൻ്റെ കാലഘട്ടത്തിലെ മിഡ് എയ്റ്റീസ് എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു ആപ്പിൾ മക്കിൻതോഷ് എസ് സി എന്ന പ്രൊഡക്റ്റിൻ്റെ കൂടെ വന്ന ഒരു മൗസാണ് ആപ്പിൾ പണ്ടും ഈ സിംഗിൾ ബട്ടൺ മൗസിൻ്റെ കാര്യത്തിൽ പ്രശസ്തരാണ് ഒറ്റ ബട്ടൺ മാത്രമാണ് സാധാരണ ആപ്പിളിൻ്റെ മൗസിനുണ്ടാവുക ആപ്പിൾ ലോഗോ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ മൗസുകളും ഇതുപോലെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല ഇത് എൻ്റെ കയ്യിലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഒരു മൗസാണ് മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കുന്ന അപൂർവം ചില ഹാർഡ്വെയറുകളൊന്നാണ് മൗസ് പോലുള്ള ഉപകരണങ്ങൾ അപ്പോൾ ഇത് മൈക്രോസോഫ്റ്റ് മൗസാണ് ഇത് ആപ്പിൾ മൗസാണ് രണ്ടും രണ്ട് കാലഘട്ടത്തിലെയാണ് ഇത് നയൻറ്റീസിൻ്റെ കാലഘട്ടത്തിലെയും ഇത് എയ്റ്റീസിൻ്റെ കാലഘട്ടത്തിലെയുമാണ് ആൻഡ് പേഴ്സണലി ഇത് വളരെ ക്യൂട്ടായ ഒരു ഉപകരണമായിട്ടെനിക്ക് എനിക്ക് കൊണ്ട് തന്നെ ഞാനത് കൈവശം സൂക്ഷിച്ചിട്ടുണ്ട് മൗസിനെക്കുറിച്ചുള്ള ഒരു പൊതു ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തിയത് കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിലെ ഇങ്ങനെ അധികം അറിയപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ചും ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ നാൾ വഴികളെക്കുറിച്ചുമുള്ള കൊച്ചു കൊച്ചു ചർച്ചകളാണ് ഈ സൈബർ മലയാളം ചരിത്ര വീഡിയോ സീരീസിലുള്ളത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഒരു വീഡിയോ വെച്ച് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം പതിനൊന്ന് മണിക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൻ്റെ ഭാഗമാകുക നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുക നന്ദി